എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരിൽ അഗരഗണ്യനായിരുന്നു മൺമറഞ്ഞ കെ കെ മാത്യു മുണ്ടിയപ്പള്ളി മുണ്ടിയപ്പള്ളി കെ കെ മാത്യു അഗാധ ജ്ഞാനമായിരുന്നു വേറെ പുസ്തകത്തെ പറ്റി ദൈവം കൊടുത്ത ജ്ഞാനമാണ് എൻ്റെ അധ്യാപകൻ ബൈബിൾ ക്ലാസ് എടുക്കുമ്പം ഏത് സ്റ്റുഡൻ്റ് ഏത് ചോദ്യം ചോദിച്ചാലും പുള്ളിയുടനെ വാക്യമാണ് പറയാനുള്ളത് അത് ഇന്ന ചോദ്യമൊന്നല്ല ഇന്ന പുള്ളി പഠിപ്പിക്കുന്ന വിഷയത്തിൽ വേദന പുസ്തകത്തിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും ഉടനെ പുള്ളി വാക്യമാണ് ഇപ്പോൾ ഉദാഹരണം ഉദാഹരണമാകട്ടോ പക്ഷേ ഇന്നതുപോലെ ആ വിഷയം നമ്മൾ മരിച്ചവരോട് പ്രാർത്ഥിക്കാവോ അത് ശരിയാണെന്നോ തെറ്റാന്നോ ശരിയല്ലേ അല്ലെ തെറ്റല്ലേ പുള്ളി അധികം ചിരിക്കത്തില്ല ഒരു ഊറിയ ചിരി അതുപോലെ സന്തോഷം വന്ന ചെറുതായിട്ട് ഒരു ഊറിയ ചിരി ചോദ്യം ചോദിച്ചതിനോട് പറ എഴുന്നേറ്റ് നിൽക്കാൻ പറ ഉദാഹരണമാ ഉടനെ പുള്ളി ഒന്നുകൂടെ ചോദ്യം ആവർത്തിച്ചാട്ടെ ഉദാഹരണമാ സാറേ മരിച്ചവരോട് പ്രാർത്ഥിക്കാവോ ഉടനെ മറുപടിയാ ഉദാഹരണമാ അതി നാലിൻ്റെ മൂന്ന് എട്ടിന്റെ നാല് മർക്കോസ് മൂന്നിന്റെ നാല് തിമത്തിയോസ് രണ്ടിൻ്റെ ഒന്ന് വെളിപ്പാട്ട് നാലിൻ്റെ എട്ട് വൈര് ആദ്യത്തെ വാക്യം വായിക്കുമ്പോഴേ മറുപടി കിട്ടി അങ്ങനെയാണ് അങ്ങനാണ് ഇതുപോലെ ആയിരിക്കണം ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്നാ കമ്മലും മാലയിടാത്ത ആ ഞങ്ങളുടെ പാസ്റ്റ് കിട്ടവല്ല അയാൾ വെറും മെനകേടാ നീ അതിട്ടുണ്ട് അങ്ങോട്ട് നിന്ന് അയാൾ ഇവിടെ കിടന്ന് അതുകൊണ്ടാണ് ഊര് വെച്ചേറ്റ് അങ്ങോട്ട് പോകാൻ കുഴപ്പമൊന്നും ഞങ്ങൾ കിട്ടണമെന്നുണ്ടോ പക്ഷെ അങ്ങേര് നിങ്ങൾക്ക് എന്റെ പേര് അറിയത്തില്ല അനീഷ് കാവൽ ഇതുപോലെ അതാന്നോ എൻ്റെ മറുപടി നിങ്ങൾ പറ അന്നേരം പിന്നെ എന്നെ മറുപടി പറയാം നിങ്ങൾ എന്നെ കമ്മൽ മാല ഇടാത്തെന്ന് ചോദിച്ചാൽ ഓ പണയം വെച്ച് പിന്നെ എടുക്കാനെത്തില്ല എന്നാ പിന്നെ വേണ്ടാന്ന് കുറഞ്ഞ പക്ഷേ ഒറ്റമാക്കിയുമെങ്കിലും പറയണം വെർത്തവും പുതുർഭാര്യം പരിമുള്ള ഞങ്ങളുടെ നടപ്പിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായ ഇത്ര പറയാ അയ്യോ അത് അഴിഞ്ഞു പോകുന്നതാണ് അഴിയാത്തത് നിലനിൽക്കുന്ന ഒന്നുണ്ട് ഞങ്ങളുടെ ഉന്നമാതാ കുറഞ്ഞ പക്ഷെ ഇതേലും പറ സ്തോത്രം നിങ്ങൾ എന്നെ മീശ വെക്കാത്തേ ഓ എൻ്റെ അച്ഛ ബ്ലേഡ് കൊണ്ട് ഷേവ് ചെയ്തപ്പോൾ ഒരു വശം അങ്ങ് മുറിഞ്ഞു പോയി എന്നാൽ പിന്നെ മൊത്തം അങ്ങ് അതാ എന്നാൽ എൻ്റെ മറുപടി ജോഡി ഏ ഷേവ് ചെയ്തപ്പം ബ്ലേഡ് കയറിപ്പോയി അപ്പം ഈ വശത്തെ മീശ അങ്ങ് പോയി ഒരു വശത്തെ മീശം വെച്ചോണ്ട് എങ്ങനെ എന്നാ പിന്നെ മൊത്തം അങ്ങ് തന്നെ ഈ ഇടയിൽ പേർച്ചെന്ന് വന്നപ്പോൾ ഒരു കൂട് ബ്ലേഡ് തന്നു എന്നാ പിന്നെ ആർക്കും കൊടുക്കുകയും വേണ്ട മറുപടി പറയണ്ടേ സ്തോത്രം നിങ്ങൾ അതിനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ എന്നെ മറുപടി പറയും ഞങ്ങൾ കൂടെ വന്ന് കേൾക്കുമ്പോൾ അയ്യോ പൊത്തോന്നൊക്കെ നിങ്ങൾ കിടന്ന് കാറുക എന്നെ ഇങ്ങനെ കിടന്ന് എല്ലാരോട് കിടന്ന് അലയ്ക്കുന്നേ നിങ്ങൾ എന്നാ ഞങ്ങളുടെ യോഗത്തിന് അലപ്പാ കൂടുതല് അതാന്നെ മറുപടി അല്ല അവരോട് മറുപടി പറഞ്ഞു കൊടുക്കണം സ്തോത്രം സ്ത്രോ അങ്ങനെ മറുപടി ഉദാഹരണമായി പറയുന്നത് മറുപടി പറഞ്ഞു നിങ്ങൾ എന്നാ ഈ സ്നാനപ്പെടാൻ കാര്യം വെള്ളത്തിൽ മുങ്ങി ഓ ഞാൻ എന്റെ മാമയെ സ്നാനം കാണാൻ പോയത് അത് നിക്കാരുന്നു ഒരാൾ എന്നെ തെള്ളി വെള്ളത്തിലോട്ട് ഇട്ടു ഞാൻ കാലു തെറ്റി എന്നാ പിന്നെ സ്നാനപ്പെട്ടിങ്

കഴിഞ്ഞ പ്രാവശ്യം ഒരാളൊരു കേക്ക് കൊണ്ടു തന്നു അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു അയ്യോധന മറുപടി പറയണ്ടേ അവരോട് നിങ്ങൾ ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിയന്തരത്തിന് പോകാത്ത ചോദിക്കും ന്യായമായ ചോദ്യമാണ് ഓ ഞങ്ങൾ പോകാൻ അവരുമായിട്ട് ഓടക്കാം പിന്നെ മരണസമയത്തൊന്ന് ഞാൻ തന്നെ ഓ ഉള്ളു ഞങ്ങൾ ഇല്ലെന്ന് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് പോകാൻ പക്ഷേ ഞങ്ങൾ തങ്ങച്ചാന്റെ അവിടുത്തെ അടിയന്തരത്തിന് പോയി അതാണ് അതിൻ്റെ മറുപടി നിങ്ങൾ പത്ര ദിവസന്റെ വന്നാല് മൂന്നിന്റെ പതിനഞ്ച് വായിച്ച് മറുപടി അങ്ങനെ പറയണ്ടെന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോട് ന്യായമായി ചോദ്യത്തിനെ മതി നിങ്ങളിലുള്ള കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും അത് ഹിന്ദു ആണേലും മുസ്ലിം ആണെന്നേലും നിരീശ്വരവാദി നിരീശ്വരവാദിയാണേലും ഇനി പെന്തിക്കോസുകാരാണേലും ഈ പെന്തിക്കോസ് വന്ന എല്ലാ ഒന്നും ഗുണപ്പെട്ടതല്ല അതെ പെന്തിക്കോസ് തന്നെയുള്ളവർ നമ്മളോട് ചില ചോദ്യം ചോദിക്കുക നിങ്ങൾക്ക് മാത്രം തന്നെ ഇത്ര ഞങ്ങളും ഒക്കെ പെന്തിക്കോസില ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഏ നിങ്ങൾക്ക് മാത്രം ഇത്ര വിശുദ്ധി വേർപാട് പെന്തിക്കോസിലുള്ളവരും ചോദിക്കും എനിക്കൊന്ന് ബിന്ദിക്കോശലുള്ളവരായിപ്പോ കണ്ടമാനം ചോദ്യം ചോദിക്കുന്ന നിങ്ങളുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരുന്നോണം കാര്യം ചോദിക്കുമ്പോൾ ഉടക്കുണ്ടാക്കാനും മഴക്കുണ്ടാക്കാനും വന്നെങ്കിൽ മൗനം ദീക്ഷിച്ചേക്കണം തർക്കം ദൈവസഭയ്ക്കില്ല നമുക്കുമില്ല എന്നാ ന്യായമായ കാര്യം ചോദിക്കുമ്പോ നിങ്ങളെന്തിനെ കൈയ്യടിക്കുന്നത് അതൊക്കെ ന്യായമായ കാര്യമാണ് എന്നാലും പറയണം അതുച്ഛനാഥമുള്ള കൈതാളങ്ങളോട് ദൈവത്തെ അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല പിന്നെ മുടക്കാൻ പോകണ്ട നിങ്ങൾ എന്നെ എന്നാ മാല ഉപയോഗിക്കാത്തത് ആ പറയണം അപ്പോൾ ഞങ്ങളിതാണ് അതിൻ്റെ കാര്യം അടിഞ്ഞു പോകുന്നത് വ്യർത്ഥമാണ് അത് വേണ്ട തന്നെ മരിച്ചു വിടുന്ന് പോകുമ്പോഴൊന്നും തരുത്തുമില്ലല്ലോ ന്യായമായിട്ട് ഇതൊക്കെ പറയരുതോ എത്ര പൊന്നു അമ്മയും പൊന്നമ്മ അങ്ങനെ എൻ്റെ പൊന്നമ്മ പൊന്നച്ഛൻ തരി പോലും നിനക്ക് തരികയല്ല

ഭയക്തൃതിയും പ്രതിവാദം പറയുന്നവരും പറയേണ്ടവരും ആയിരിക്കണം സൗമ്യതയും ആ ശാന്തമായിട്ട് സൗമ്യമായിട്ട് സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും അങ്ങനെ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെങ്കിൽ വചനം വ്യാഴിച്ച് പഠിക്കണം ആരും ചോദിക്കുമ്പോൾ സൗമ്യതയോടും ഭയഭക്തിയോടും പ്രതിവാദം പറഞ്ഞു പോകണം ഉടക്കാനും ബഹളം ഉണ്ടാക്കാനും അലമ്പുണ്ടാക്കാനാണെന്നെങ്കിൽ മൗനം ദീക്ഷിച്ചിരിക്കുന്നതാ നല്ലത് കർത്താവും താത്യമായ ഒരു പ്രയോഗം പറഞ്ഞല്ലോ പന്നിയുടെ മുന്നിൽ ഇത് വലിയേറിയ മുത്തായി തിരുവചനം സ്തോത്രം അത് ഭക്തിയോടും ഭയത്തോടും സൗമ്യതയോടും പറഞ്ഞു കൊടുത്താൽ നല്ല മനസ്സോടാ ചോദിച്ചെങ്കിൽ അവനത് അനുഗ്രഹമാകും ദൈവത്തിനും അകത്വം